അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2.1 ആംപ്ലിഫയർ ആണ്. അതിൽ മൂന്ന് ഐ സി ആണ് വരുന്നത്, 2030-ന്റെ മൂന്ന് ഐ സി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇവിടെ 12012-ൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മൂന്ന് വയറ് 12012 ഇവിടെ കൊടുക്കാം. ഇവിടെയാണ് അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്, 12012. അതേമാതിരി ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്. ഈ പിന്നെ ഇതൊരു 5 വോൾട്ട് ആണ്. നമുക്ക് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ അതർ ഓക്സോ ഒക്കെ അല്ല ബ്ലൂടൂത്തൊക്കെ വർക്ക് ചെയ്യാൻ 5 വോൾട്ട് ഇരുന്നെടുക്കാം. 5 വോൾട്ട് ഇവിടെ കിട്ടും. അതേമാതിരി വരുന്ന രണ്ട് സ്പീക്കറാണ്, നടുവത്തെ ഗ്രൗണ്ടും ലെഫ്റ്റും റൈറ്റും. ഗ്രൗണ്ട് കോമൺ ആണ്, ലെഫ്റ്റ് റൈറ്റ് ആണ് ഇതിൽ വരുന്നത്, 2.1. പിന്നെ ബൂഫർ വരുന്നത്, ബൂഫറിന് പ്രത്യേകം സ്ലോട്ട് കൊടുത്തിരുന്നു. ബൂഫർ ഇവിടെയാണ്, ഈ രണ്ട് ലെഗാണ് ബൂഫറിന് വരുന്നത്, ഇതാണ് ബൂഫറിന് വരുന്നത്. അതേമാതിരി ഈ മൂന്ന് പിന്നാണ് ബൂഫറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യണത്. ബൂഫർ വോളിയം കൺട്രോളർ ഇവിടെയാണ്. അതേമാതിരി ഇൻപുട്ട് സെക്ഷൻ, ഇതിന് മെയിൻ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഈ 5 പിന്നാണ് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് 1-ാമത്തതും 4-ാമത്തതാണ്. ഇതും 4-ാമത്തെയാണ് എനിക്ക് ക്വാളിറ്റി തോന്നിയത്. അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്, 1-ഉം 4-ഉം. അപ്പോൾ ഇതിലേക്ക് ഇനി ഇതിലാണ് ബ്ലൂടൂത്തിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് ടു. ഗ്രൗണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലും എടുക്കുക. ഇതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ടു ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ 12012. നമുക്ക് ഇത് മാത്രമായി 12012 ആണ് ഉപയോഗിക്കുന്നത്. അതേമാതിരി ഇതിൽ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്, മാർക്കറ്റ് അവൈലബിൾ ആണ്. ഒരു 60-70-100 രൂപേൻ്റെ ചുവടെയുള്ളൂ ബ്ലൂടൂത്ത് മൊഡ്യൂള്. ഇതിൽ നടുവത്ത് ഗ്രൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതേമാതിരി ഗ്രൗണ്ട് VCC 5 വോൾട്ട് ആണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അതേമാതിരി പൊട്ടൻഷ്യോമീറ്റർ ഞാനൊരു ബോക്സ് ചെയ്തതാണ്. ഇതിപ്പോൾ മൾട്ടി വുഡിൽ കയറുക ചെയ്തെടുത്താണ്. ബൂഫർ, രണ്ട് സ്പീക്കർ. സ്പീക്കർ എൻ്റെ അടുത്ത് 1 വലുത് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ 1 വലുതാക്കി. അതായത് 3 പൊട്ടൻഷ്യോമീറ്ററാണ്. 2 47K-ൻ്റെയും 1 10K-ൻ്റെയും പൊട്ടൻഷ്യൽ മീറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 10K ബൂഫർ കൺട്രോൾ ചെയ്യാൻ, 47K 2 സ്പീക്കർ കൺട്രോൾ ചെയ്യാൻ. ഇതിൽ ഗ്രൗണ്ട് ഞാൻ കോമൺ ആയിട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഗ്രൗണ്ടിൽ അതിൽ ഗ്രൗണ്ടിൽ കൊടുത്താൽ ഇത് ലെഫ്റ്റ് റൈറ്റും, ലെഫ്റ്റ് റൈറ്റും, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്, സോറി ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 12012 കൊടുക്കാം. നടു ഗ്രൗണ്ടാണ്. +2-ന് -2-ന് നമ്മളെ +12-ഉം -2-ഉം കൊടുത്ത് 12012-ൻ്റെ കണക്ഷൻ കഴിഞ്ഞ്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് നേരത്തെ വയറ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൽ 5 വോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗ്രൗണ്ട് എടുത്ത് നേരെ കോമൺ ഗ്രൗണ്ട് അടിയിൽ എവിടെയെങ്കിലും ഉള്ള ഇതിൽ കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലാണ് അതിൻ്റെ പോസിറ്റീവ് 5 വോൾട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ 5 വോൾട്ട് ഓക്കെ ആയിക്കണേ. ഇനി പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കണക്ഷൻ നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ വരുന്നത് ഇതാണ്, നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ. ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ഭാഗം
നമുക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കാം, പോസിറ്റീവ് അല്ല സോറി ലെഫ്റ്റിലേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിക്കാം, ഒരേപോലെ കൺട്രോൾ ചെയ്യണത്. ഞാനെനിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്, അവൈലബിൾ അല്ല സാധനം. സ്റ്റീരിയോ ടൈപ്പ് ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് ലെഗ് ഷോർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റും ഇവിടെ കൊടുക്കുക. ഇൻപുട്ട് ഇവിടെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫയറിലേക്കുള്ള ലെഫ്റ്റ് ടു റൈറ്റും കൊടുത്താൽ ഞാൻ എനിക്കൊരു സുഖം തോന്നിയില്ല, അപ്പോൾ ഞാനത് മാറ്റാണ്. നമ്മളപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ കൊടുക്കാൻ പോവാണ്. പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഗ്രൗണ്ട് ഞാൻ കോമൺ ആക്കി എടുത്തേക്കണ്. ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഇവിടേക്കെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഈ ഗ്രൗണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കുക. ഗ്രൗണ്ട് കൊടുക്ക്. ഈ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഫസ്റ്റ്, ഈ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഫസ്റ്റ് റൈറ്റിലെ ഫസ്റ്റ് കൊടുക്കുന്നത് ഓ ഒന്നാമത്തെ ബില്ലിലേക്കാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഫസ്റ്റിലെ ലെഗ് കൊടുക്കുന്നത് നാലാമത്തെ ബിന്നിലേക്കാണ്. ഇനി പൊട്ടാഷ്യം മീറ്ററിൻ്റെ നടുവത്തെ വയർ, നടുത്ത വയറ് ബ്ലൂടൂത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് റൈറ്റിലേക്കാണ് പൊട്ടിച്ച്, രണ്ട് പൊട്ടിച്ച് വിട്ടുണ്ട് ഓരോ വയർ കൊടുക്കുന്നത്. ഈ ബ്ലൂടൂത്തിൻ്റെ നടുത്തത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് നമുക്ക് ഈ പൊട്ടൻഷ്യോ മീറ്ററിലെ ചെയ്ത ഗ്രൗണ്ടിലെയും ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഓൾറെഡി ഗ്രൗണ്ടഡ് ചെയ്യും, ഗ്രൗണ്ട് കൊടുക്കേണ്ട. എന്നാലും നമ്മളെ ഒരു ഇതിന് ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഞാൻ പൊട്ടൻഷ്യോ മീറ്ററിൽ അല്ല പൊട്ടൻഷ്യോ മീറ്ററിലെ ബ്ലൂടൂത്തിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുക, എല്ലാം കോമൺ ആണ്, എന്നാലും അത് നമുക്ക് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് നേരത്തെ ദയവായി ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. നമ്മൾ പകുതി വയറിങ് കഴിഞ്ഞ്, പകുതി വാ കഴിഞ്ഞ് നമുക്ക് കൊടുക്കാനുള്ളത് ബൂഫറും ബൂഫറിൻ്റെ പൊട്ടൻഷ്യോ മീറ്ററും അതേമാതിരി സ്പീക്കറും, ഇതും ഇനി ഇത് മൂന്നാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ബൂഫറിൻ്റെ പൊട്ടൻഷ്യോ മീറ്റർ ഇവിടെ ഉണ്ട്, ഇനി ബൂഫറിൻ്റെ കണ്ടോൾ ചെയ്യാം. പൊട്ടൻഷ്യോ മീറ്റർ കൊടുക്കാം. ബൂഫറിൻ്റെ സ്ലോട്ട് വരുന്നത് ഇവിടെയാണ്, മൂന്ന് സ്ലോട്ട് വരുന്നുണ്ട്. ആ മൂന്ന് സ്ലോട്ടിലും ഗ്രൗണ്ട് ഞാൻ കോമൺ ആക്കിയിട്ട് കോമൺ ആക്കിയിട്ടെല്ലാം ഇത് വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് ൊട്ട് കൊടുത്ത് സെക്കൻഡ്
ഓൾട്ടറും പിടിച്ചില്ല. ഒരു മൂന്നാമത്തെ റെഡ്. ബൂഫറിൻ്റെ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെതിൻ്റെ പണി കഴിഞ്ഞ് ഇനി ബൂഫർ ഇവിടെയാണ്. ബൂഫർ ഇതിലിപ്പോൾ അവൈലബിൾ ഈ ബൂഫറാണ്. എത്ര വാട്ട്സിൻ്റെ ആണെന്നറിയില്ല. ഇനി ആക്രീന് ഹോം തിയേറ്റർ പഴയ കേടായി നിർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ബൂഫർ കൊടുക്കാം. ആ ബൂഫറിൻ്റെ രണ്ട് വയറാണ്. ആ ബൂഫർ നമുക്ക് കൊടുക്ക. ബൂഫറായി. ബൂഫറിൻ്റെ ഇനി സ്പീക്കറാണ് വരുന്നത്. സ്പീക്കർ ഇവിടെയാണ് വരുന്നത്. എൻ്റെ അടുത്തുള്ള ഒരു വലിയ സ്പീക്കറാണ് ഇത്. പോളോൻ്റെ സബ്ബാണ്. സബ്ബല്ല, സ്പീക്കറാണ്. പോളോ ബോൾസ് വാഗൻ കാറിന്. അതേപോലെ ഒരു സ്പീക്കർ, ഒരു സ്പീക്കറിൻ്റെ അടുത്ത് ചെറുതാണ് ഉള്ളത്. അത് തൽക്കാലം ഞാൻ ആ ചെറിയ സ്പീക്കർ കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു വയറ് കോമൺ ആയിട്ട് ഈ ഗ്രൗണ്ടിലാണ്. രണ്ടിൻ്റെ ഒരു വയറ്, സ്പീക്കറിൻ്റെ ഓരോ സ്പീക്കറിൻ്റെ വയറ് ഇങ്ങനെ കോമൺ ആയിട്ട് ചെയ്തേക്കുക. എന്നിട്ട് അത് നേരെ വരുന്നത് നമ്മളെ സ്പീക്കറിൻ്റെ നടുത്ത ലൈനിലേക്ക് കണ്ടു കൊടുക്കുക. അത് വിട്ടുപോയി. അത് സോൾഡറിങ്ങിൻ്റെ ചൂട് നല്ല വൃത്തി ചെയ്താൽ മതി. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രൗണ്ട് നമ്മൾ ചെയ്ത് ഇനി ലെഫ്റ്റ് ഇപ്പുറം കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ഷോർട്ടാവണ്ട നോക്കണം. ഇപ്പോൾ ഫുള്ള് മണി നമ്മളിപ്പം കഴിഞ്ഞ്. ഇനി ഇത് വർക്ക് ചെയ്യിച്ച് നോക്കുക. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് കണക്റ്റായി. നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. ഇതാണ് മൂഫർ. മൂഫറിനെ ഇനി നോക്കാം. വർക്കിങ് ഇനി ഇത് നമുക്ക് ഒരു ബോക്സിലേക്ക് കൊടുക്കാം. ഇതിനൊരു ബോക്സ് ഞാൻ പ്ലൈവുഡിൽ ചെയ്ത് വെച്ചാണ് ഒരു ബോക്സ്.
ഞാൻ പ്ലൈവുഡിൽ ചെയ്ത ബോക്സ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം.